ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നത്തെയും പോലെ ഇന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് കപ്ലങ്ങ തോരൻ അല്ലെങ്കിൽ പപ്പായ തോരൻ. നല്ലവണ്ണം കടുക് പൊട്ടിക്കണം ആദ്യമായിട്ട് തന്നെ. കടുക് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ അടുത്തായിട്ട് ഉള്ളി ചേർക്കാം. അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വറ്റൽ മുളകും. നമ്മൾ സാധാരണ എങ്ങനെയാണ് കടുക് പൊട്ടിക്കുന്നത്, ആ ഒരു രീതിയിൽ തന്നെയാണ് കടുക് പൊട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഈ ഒരു എണ്ണയിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു മണവും നല്ലൊരു എന്താ പറയുക, നല്ലൊരു സൂപ്പർ സ്മെല്ലാണ് ആ ഒരു മഞ്ഞൾപ്പൊടി എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ. അപ്പോൾ തന്നെ കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റും ഇതൊക്കെ ലഭിക്കും. അതേപോലെ തന്നെ തേങ്ങ അരച്ചത്, തേങ്ങയ്ക്കത് തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് അരച്ചതാണ്. ആ ഒരു മിക്സും കൂടെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്തിട്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്ലങ്ങ അല്ലെങ്കിൽ പപ്പായ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമ്മളിതൊന്ന് വേവിക്കണം കുറച്ച് സമയം. അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ആ ഒരു മിക്സ്ചർ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റും സ്മെല്ലുമാണ് ഈ ഒരു കറിക്ക്. അതുപോലെ തന്നെ ചോറിനൊക്കെ ആണെങ്കിലും ഈ ഒരു തോരൻ മാത്രം മതി, നല്ല ടേസ്റ്റാണ്. നല്ലൊരു മധുരവും ഒരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ.